വളരെ കുറഞ്ഞ സമയം കൊണ്ട് മസാലകളൊന്നും ചേർക്കാതെ അസാധ്യ രുചിയിൽ തയ്യാറാക്കിയെടുക്കുന്ന ഒരു വെറൈറ്റി ഐറ്റമാണ് ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. ഈ വീഡിയോ മുഴുവനും കണ്ടതിന് ശേഷം നിങ്ങൾ ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കിയോ, എന്തായാലും നിങ്ങൾക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ ഇത് തയ്യാറാക്കിയെടുക്കാനായിട്ട് ആദ്യം തന്നെ ഒരു മൺചട്ടി എടുത്ത് അടുപ്പത്തോട്ട് അങ്ങോട്ട് വയ്ക്കുക. എന്നിട്ട് ഗ്യാസ് ഓൺ ആക്കിയതിന് ശേഷം ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായിട്ട് അങ്ങോട്ട് ചൂടായിട്ട് അങ്ങോട്ട് വരുമ്പോൾ അതിലേക്കൊരു 3 തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ അത്യാവശ്യം നല്ല എരിവുള്ള പച്ചമുളകാണ് 1/6 എണ്ണം ചേർക്കുന്നുണ്ട്. നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാവുന്നതാണ്. ഇനി ഇതിനെ ഇളക്കിയെടുത്ത് ഒരു 3 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരുപാട് അങ്ങോട്ട് ഡീപ്പ് ഫ്രൈ ആക്കി എടുക്കാനായിട്ട് പാടില്ല. സാധാരണ നമ്മൾ റെസിപ്പികളൊക്കെ തയ്യാറാക്കുമ്പോൾ അതിൽ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചേർക്കാറുണ്ട്. ഇതിൽ അതൊന്നും ചേർക്കാതാണ് തയ്യാറാക്കിയെടുക്കുന്നത്. ഒരുപാട് വലിയ തക്കാളിയാണെന്നുണ്ടെങ്കിൽ 2 എണ്ണം ചേർത്ത് കൊടുത്തുവെച്ചാലും മതി. ഇപ്പോൾ ഇവിടെ ഒരു 3 മിനിറ്റ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. തക്കാളിയൊക്കെ നല്ലതുപോലെ ഫ്രൈ ആയിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇതാ നോക്കുന്ന സമയത്ത് തക്കാളിയുടെ സ്കിന്നൊക്കെ പൊട്ടി ഒന്ന് ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇട്ട് കൊടുത്തിട്ടുള്ള പച്ചമുളകിൻ്റെ കളറും മാറി നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഗ്യാസ് പൂർണ്ണമായിട്ടും ഓഫ് ചെയ്തിട്ടാണ് ബാക്കിയുള്ള ചേരുവകൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മുടെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ 1 ടീസ്പൂൺ മല്ലി ചേർക്കുന്നുണ്ട്. പൊടിക്കാത്ത മല്ലിയാണ് ചേർക്കുന്നത്. ഇനി പൊടിച്ച മല്ലിപ്പൊടിയാണെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. കൂടെ തന്നെ 4 ടേബിൾ സ്പൂൺ തേങ്ങ ചെറുകിയതാണ്, അതുകൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ടുള്ളത് വാളൻപുളിയാണ്. ഇത് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ഒരു ചെറിയ കഷ്ണം മാത്രം മതി. അതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതിനെ നന്നായിട്ട് 1 മിനിറ്റ് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. ഈ സമയത്ത് നമ്മൾ ഗ്യാസ് പൂർണ്ണമായിട്ടും ഓഫ് ആക്കിയതാണ്. ഈ ഒരു ചെറിയ ചൂടിൽ ഈ ഒരു തേങ്ങയൊക്കെ ഇതേപോലെ ഇളക്കി ആ ചൂട് മുഴുവനായിട്ടും തേങ്ങയിൽ കിട്ടണം. 1 മിനിറ്റിന് ശേഷം നമ്മളിത് മിക്സിയുടെ ഒരു വലിയ ജാർ എടുക്കുക. ജാറിലേക്ക് ഈ ഒരു കൂട്ട് മുഴുവനായിട്ടും അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. നല്ല ടേസ്റ്റിലാട്ടോ നമ്മളിത് തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഇതിലേക്ക് വെള്ളം ഒരുപാട് ചേർക്കാനായിട്ട് പാടില്ല. കുറച്ച് വെള്ളം ഇതേപോലെ അങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ട് ഇതിനെ നല്ല ഫൈനായിട്ട് അങ്ങോട്ട് അരച്ചങ്ങോട്ട് എടുക്കുക. ഇതാ നോക്കിയാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തി നമ്മളിവിടെ തയ്യാറാക്കി ഇവിടെ എടുത്തിട്ടുണ്ട്. സാധാരണ നമ്മൾ ദോശയും ഇഡലിയൊക്കെ കഴിക്കുമ്പോൾ തേങ്ങാ ചമ്മന്തി കൂട്ടി കഴിക്കാറുണ്ട്. ഇനി നിങ്ങൾ ദോശ ഇഡലിയൊക്കെ കഴിക്കുന്ന സമയത്ത് ഈ ഒരു ചമ്മന്തി ഒന്ന് തയ്യാറാക്കി നോക്കിയോ, എന്തായാലും നിങ്ങൾക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടും. ഇനി ഇതിൻ്റെ രുചി കൂട്ടാൻ വേണ്ടിയിട്ട് കടുക് താളിച്ച് ചേർത്ത് കഴിഞ്ഞാൽ വളരെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാനത് ചേർത്ത് കൊടുക്കുന്നില്ല, കാരണം വളരെ പെട്ടെന്ന് തയ്യാറാക്കുന്ന ഒരു ചമ്മന്തി ആയതുകൊണ്ട് കടുക് ഞാൻ താളിച്ച് ചേർത്തിട്ടില്ല. ഇനിയിപ്പോൾ ഇവിടെ 2 ദോശ ഇവിടെ എടുത്തിട്ടുണ്ട്. ദോശയുടെ കൂടെ നമ്മളിപ്പോൾ തയ്യാറാക്കിയിട്ടുള്ള ചമ്മന്തിയും ചേർത്തിട്ട് അങ്ങോട്ട് കഴിക്കണം. നല്ല ടേസ്റ്റാട്ടോ. നിങ്ങൾ ഒരിക്കലെങ്കിലും ഒന്ന് തയ്യാറാക്കി നോക്കുക. തയ്യാറാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു രീതിയിൽ നിങ്ങൾ ചമ്മന്തി തയ്യാറാക്കത്തുള്ളൂ. 1 ഗ്ലാസ് കാപ്പി കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ സംഭവം കുശാലായി. അപ്പോൾ കടുക് വറുത്ത് ചേർക്കേണ്ടവർ അങ്ങനെ ചേർത്തിട്ട് കഴിക്കുക, അതല്ല വളരെ പെട്ടെന്ന് തയ്യാറാക്കി കഴിക്കേണ്ടവർക്ക് ഇങ്ങനെയും കഴിക്കാവുന്നതാണ്. അപ്പോൾ നമ്മളുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ താഴെ കാണുന്ന ഒരു ലൈക്ക് ബട്ടൺ ഉണ്ട്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് നിങ്ങളുടെ മുമ്പിലേക്ക് നല്ല നല്ല റെസിപ്പികൾ എത്തിച്ചേർന്നാണ്. ദയവായിട്ടൊരു ലൈക്ക് അടിക്കുക. ഇതുപോലുള്ള മനോഹരമായിട്ടുള്ള വീഡിയോസുകൾ തുടർന്നും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന കമൻറ്റ് സെക്ഷനിൽ എന്തെങ്കിലും ഒരു കമൻറ്റ് ഇട്ടേക്കുക. അതുപോലെ തന്നെ മുകളിൽ കാണുന്ന ഫോളോ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈലിലേക്ക് ഞങ്ങളുടെ വീഡിയോസുകൾ തുടർന്നും വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇതിലും നല്ലൊരു കിടിലൻ കിടുക്കാച്ച വീഡിയോസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം ഉടനെ കണ്ടുമുട്ടാം. നിങ്ങളുടെ സ്വന്തം ലിജോ മല്ലശ്ശേരി നൗ സൈനിങ് ഔട്ട്. താങ്ക് യു.